ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ ഗീർവാണത്തിന് ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ആർ എം ബിയുടെ ഏക ജനപ്രതിനിധിയുമൊക്കെ ആവേശപൂർവ്വം കൈയടിക്കുന്ന വീഡിയോ പ്രചരിച്ചതോടുകൂടി ഒരു ജനകീയ പോരാട്ടത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും മുസ്ലിം ലീഗുകാരും ആർ എം ബിക്കാരും ഒക്കെ ഒരുമിച്ച് ചേർന്നാൽ എന്താണ് കുഴപ്പം എന്നുള്ള ചോദ്യം പൊതുവായി ഉയർന്നിരിക്കുന്നു അതിനെ ന്യായീകരിക്കുന്നതിനായി പണ്ട് കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും ബി ജെ പി ഒക്കെ ഒരുമിച്ച് ചില ജനകീയ സമരങ്ങളിൽ പങ്കെടുത്തതിൻ്റെ ഒക്കെ ചിത്രങ്ങളുമായി അത്തരത്തിലുള്ള ആഘോഷ കമ്മിറ്റിക്കാർ കളം നിറഞ്ഞിട്ടുമുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കേരളത്തിൻ്റെ ഒരു വലിയ വികസന പദ്ധതിയെ കേന്ദ്ര സർക്കാർ പോലും പിന്തുണ നൽകുന്ന ഒരു പദ്ധതിയെ അതിൻ്റെ സാമ്പത്തികമായ ഉത്തരവാദിത്വം പൂർണ്ണമായി തങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് ദിവസങ്ങൾക്ക് മുമ്പും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് അതിനുള്ള സമാന്തര മാർഗങ്ങൾ തേടുന്നതിന് കേരള സർക്കാർ ശ്രമം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ തിലകക്കുറിയായി അറിയിക്കാവുന്ന സെമി ഹൈസ്പീഡ് റെയിൽവേ എന്ന് പറയുന്ന ഒരു പദ്ധതി ആ പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ അതായത് ഒരു സർക്കാരിൻ്റെ വികസന അജണ്ടയെ തുരങ്കം വയ്ക്കാൻ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും ലീഗുകാരും ആർ എം ബിക്കാരും ഒക്കെ ഒരുമിച്ച് കൂടുന്നു എന്നുള്ള ഇടത്താണ് അതൊരാക്ഷേപമായി ഉയർത്തി കാണിക്കപ്പെട്ടത് അതിനെ ന്യായീകരിക്കാൻ ആറന്മുളയിലെ പ്രകൃതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ സുഗതകുമാരിയോടൊപ്പം കുമ്മനം രാജശേഖരനും എം എ ബേബിയുമൊക്കെ ഒരുമിച്ച് ചേർന്നില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല ആറന്മുളയിൽ ഒരു നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നടന്നത് ഇവിടെ ഈ സെമി ഹൈസ്പീഡ് റെയിൽവേ പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു മനുഷ്യനും അവൻ്റെ കിടപ്പാടം നഷ്ടപ്പെടില്ല എന്ന് പ്രകൃതി ചൂഷണം ചെയ്യപ്പെടില്ല എന്ന് കൃത്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉറപ്പു നൽകുമ്പോൾ അത് ആവർത്തിച്ച് പറയുമ്പോൾ ആ പദ്ധതി എങ്ങനെ നടപ്പിലാക്കാതിരിക്കാം എന്നുള്ള തുരങ്കം പൈപ്പിനു വേണ്ടി ഒത്തുചേരുന്ന ആളുകൾക്ക് കുട പിടിക്കാൻ ഇവരെല്ലാവരും ഒരുമിച്ച് തരുന്നതിനെയാണ് സ്വാഭാവികമായി തന്നെ എതിർക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ എക്സ്പ്രസ് ഹൈവേ എന്നുള്ള ആശയമൊക്കെ ഇടതു സർക്കാരിൻ്റെ കാലത്തും യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും മുൻപും വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അത് ഈ നാടിൻ്റെ പ്രകൃതി സമ്പത്തിനെ മുഴുവൻ ഇല്ലാതാക്കുമെന്നും ആളുകളുടെ കിടപ്പാടം മുഴുവൻ ഇല്ലാതാക്കുമെന്നും ഒക്കെ ഒരു വിഭാഗം ആളുകൾ പ്രചരിപ്പിച്ചില്ലേ അതിനെതിരായി സമരം നടത്തിയില്ലേ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഇതുപോലുള്ള വലിയ വിവാദങ്ങളുമായി വന്നില്ലേ അപ്പോൾ എല്ലായിടത്തും മുതലെടുപ്പുകാരുണ്ടാകും ആ മുതലെടുപ്പുകാരുടെ കൂട്ടത്തിലേക്ക് ഇങ്ങനെ ഒരു ജനകീയ പ്രതിരോധമെന്നുള്ള നിലയിൽ എല്ലാവരും കൂടി ചെന്നിരിക്കുമ്പോഴും കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാതിരിക്കാൻ ഞങ്ങൾ കാര്യങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുമ്പോഴും അതിനൊക്കെ കൈയടിച്ചു കൊടുക്കാൻ ലീഗുകാരും ആർ എം ബിയുടെ ഏക ജനപ്രതിനിധിയും കോൺഗ്രസ്സുകാരും ഒക്കെ ചെന്നിരുന്ന് കൊടുക്കുക എന്ന് പറയുന്നത് അല്പം ലജ്ജയുള്ള കാര്യം തന്നെയാണ് അത് കേരളീയ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ് അതിനെ അങ്ങനെ തന്നെയാണ് കാണേണ്ടത് കാരണം കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ ഈ സെമി ഹൈസ്പീഡ് ലൈൻ പദ്ധതിയെ ഏതെങ്കിലും വിധത്തിൽ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒന്നല്ല അതിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ടാണ് പൂർണ്ണമായും ഞങ്ങൾക്കത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് കഴിഞ്ഞ ദിവസവും കേന്ദ്ര രലവേ മന്ത്രി മുന്നോട്ട് വച്ചത് അതിനപ്പുറത്ത് അത് വേണ്ടേ വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല അവിടെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിൻ്റെ ഒരു വികസന പദ്ധതിയെ തടസ്സപ്പെടുത്താൻ തുരങ്കം വയ്ക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തുമ്പോൾ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അംഗങ്ങൾ അതിന് കൈയടിച്ചു കൊടുക്കുന്നത് അതിനെയാണ് നാണം കെട്ട ഏർപ്പാട് എന്ന് വിളിച്ചത്